ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയുടെ ബലത്തിൽ നഷ്ടങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും കോട്ട പണിതവനെ ചിലരുടെ ഇഷ്ടങ്ങളുടെയും ചിലരുടെ സ്വാർത്ഥ സന്തോഷത്തിൻ്റെയും മൺകൂന കാട്ടി പേടിപ്പിക്കാൻ നിൽക്കരുത്. അത് അപകടമേ വരുത്തി വയ്ക്കൂ. ദൈവം അവനൊപ്പം നിശ്ചയമായും തുണയായി കൂടെ ഉണ്ടാവും. നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട്, തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടുമോ. ദൈവം അവനെ തീച്ചൂളയിൽ വാർത്തെടുത്തതാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളും പരീക്ഷകളും നേരിടേണ്ടി വരുന്നവനെ ഏറ്റവും വലിയ മിടുക്കനായിരുന്നു. തൻ്റെ ഉടയവൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ താലന്ത് വ്യാപാരം ചെയ്യുന്നവർക്കുള്ള കൂലിയും ലഭിക്കും. പ്രഭാതത്തിൽ ഉണർന്നു പാടുന്ന കുരുവിയോട് ഒരാൾ ഒരിക്കൽ ചോദിച്ചു, ഇന്നലെയല്ലേ നിൻ്റെ കൂടെ കത്തിപ്പോയത്? നിനക്ക് സങ്കടമില്ലേ? നിനക്കെങ്ങനെ പാടാൻ കഴിയുന്നു? അപ്പോൾ കുരുവി, പ്രഭാതത്തിൽ പാടുക എന്നത് എൻ്റെ കടമയാണ്. ഉടവനത് എന്നെ ഭരമേൽപ്പിച്ചതാണ്. ഇന്നിൻ്റെ നന്മകളോർത്താണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. എല്ലാ അറിവിൻ്റെയും ലക്ഷ്യമായിരിക്കേണ്ടത് ഗുണപൂർണമായ കർമ്മമായിരിക്കണം, ഉത്തരവാദിത്വമായിരിക്കണം. നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നു, വിരുദ്ധതകൾ ആവശ്യം തന്നെ, എന്നാൽ വിരുദ്ധതകൾ വരുത്തുന്നവന് അയ്യോ കഷ്ടം. അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ തള്ളിക്കളയുന്നത് അവൻ നന്നാണ്. അല്ലെങ്കിൽ അത് വലിയത് അവൻ നേരിടേണ്ടി വരുമെന്നല്ലേ സാരം. പക്ഷേ നാം ആരുടെയും കഴുത്തിൽ തിരികല്ല് കെട്ടാനോ കെട്ടിക്കാനോ പോകണ്ട. അത് ദൈവം ചെയ്യിപ്പിച്ചുകൊള്ളും. അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, ഒരു ചൊല്ലുണ്ട്, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. ദൈവത്തെ സ്വാധീനിക്കാനല്ല പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന ആളുടെയും മറ്റുള്ളവരെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി നമ്മുടെ കർത്താവിൻ്റെ തിരുഗാത്രത്തോട് ചേർന്ന് നിൽക്കുവാൻ, പ്രാപ്തി നേടിയെടുക്കാൻ, പരിശീലിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. കയ്പുള്ള ഗുളിക ചവയ്ക്കാറില്ല, വിഴുങ്ങാറാണ് പതിവ്. ജീവിതത്തിൽ അപമാനം, പരാജയം, വഞ്ചന തുടങ്ങിയ കയ്പേറിയ അനുഭവങ്ങളെ വിഴുകിക്കളയാണ് പതിവ്. എന്നാലും ചില കഠിനമായ കയ്പേറിയ കഷായങ്ങൾ ചിലപ്പോൾ നിരന്തരം കുടിച്ചിറക്കേണ്ടി വരും. സാരമാക്കണ്ടെന്നേ, അത് ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തിലെ നല്ല ഓർമ്മകളെ മാത്രം അയവിറക്കുക എന്നത് പൊതു തത്വമാണ്. പക്ഷേ അതിൽ മതിൽ മറക്കേണ്ട, അതും നന്നല്ല, അപകടം വരുത്തി വയ്ക്കും. ഇന്ന് പ്രകാശത്തിൻ്റെ പെരുന്നാൾ, ഉദയത്തിൻ്റെ പെരുന്നാളായ ധനഹായാണ്. അവിശ്വസ്തത വഴി ദൈവവുമായുള്ള ചാർച്ച വെടിഞ്ഞ് സാത്താൻ്റെ അടിമത്വത്തിലായ ജീർണാവസ്ഥയിലായ നരനെയും നാരിയെയും പുതുപുത്തനാക്കുവാൻ ആഗതനായവൻ്റെ മനുഷ്യരാശിക്കായി ഏറ്റ സ്നാനത്തിൻ്റെ പെരുന്നാൾ വീണ്ടും നാം ജീർണതയിലേക്ക് വീഴരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പുത്രോത്ര പരിശുദ്ധാത്മാവായ ത്രയ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരിലും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ.